കൊളംബിയൻ ഡ്രഗ് ലോർഡ് പാബ്ലോ എസ്കോബാറിനെ കുറിച്ചും അയാളുടെ മെഡലിൻ കാർട്ടലിനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അയാളുടെ തുടക്കകാലത്ത് അയാളെ ആ സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ സഹായിച്ച പൈലറ്റിനെ പറ്റി നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. കൊളംബിയയിൽ നിന്ന് കൊക്കൈനുമായി അമേരിക്കയിലേക്കും അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളുമായി കൊളംബിയയിലേക്കും അയാൾ സെൻട്രൽ അമേരിക്കയുടെ ആകാശങ്ങളിലൂടെ പറന്നു നടന്നു. എന്നിട്ടും അമേരിക്കൻ ഫെഡറൽ ഏജൻസികൾക്ക് അയാളുടെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞില്ല. ഇത് അയാളുടെ കഥയാണ്. ഒരേ സമയം പാബ്ലോയുടെ ഡ്രഗ് കാർട്ടലിനും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-ക്കും വേണ്ടി പ്രവർത്തിച്ച ആ പൈലറ്റിൻ്റെ കഥ. US ട്രാൻസ് വേൾഡ് എയർലൈൻസിലെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആയിരുന്നു ബാരി സീൽ. ജോലി കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നുറങ്ങുക എന്നതായിരുന്നു വർഷങ്ങളായുള്ള അയാളുടെ സ്ഥിരം റൂട്ടീൻ. അയാൾക്ക് ആ ജോലി തന്നെ ബോറായി തുടങ്ങിയപ്പോൾ അയാൾ അതിനിടയ്ക്ക് ഓരോ വിനോദങ്ങൾ കണ്ടെത്തി. എയർപ്ലെയിൻ ഷെയ്ക്ക് ചെയ്ത് ആളുകളെ പേടിപ്പിക്കുക എന്നതായിരുന്നു അതിലൊന്ന്. ഇതിനു പുറമെ ഫ്ലൈറ്റുകൾക്കിടയിൽ അയാൾ ക്യൂബൻ സിഗാറുകൾ കാനഡ വഴി അമേരിക്കയിലേക്ക് കടത്താനും തുടങ്ങി. അമേരിക്കയിൽ ക്യൂബൻ സിഗാറുകൾക്ക് നിരോധനമുണ്ട്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ തട്ടിയും മുട്ടിയും പോകുന്നതിനിടയ്ക്കാണ് ഒരു ബാറിൽ വെച്ച് അയാൾ ഒരു CIA ഏജൻറ്റിനെ കണ്ടുമുട്ടുന്നത്. മോണ്ടി ഷെയ്ഫർ എന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തിയത്. ഷെയ്ഫർ ബാരി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പരിചയപ്പെട്ട ഉടനെ അയാൾ ബാരിയോട് സിഗാർ കടത്തുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. ആദ്യം ബാരി അതൊന്നും സമ്മതിച്ചു കൊടുത്തില്ലെങ്കിലും ഷെയ്ഫർ ആരാണെന്നും അയാൾക്ക് തന്നെക്കുറിച്ച് എല്ലാം അറിയാമെന്നും മനസ്സിലായപ്പോൾ ബാരി എല്ലാം സമ്മതിച്ചു. വെറും സിഗാർ കടത്തി എന്നുള്ളതിന് CIA തന്നെ പുറകെ വരേണ്ട കാര്യമില്ല. അവർക്ക് തന്നിൽ നിന്നും മറ്റെന്തോ ആണ് വേണ്ടത് എന്നറിയാവുന്ന ബാരി വളരെ കൂളായിട്ടാണ് പെരുമാറിയത്. ബാരിയുടെ ആ തോന്നൽ ശരിയായിരുന്നു. വളരെ സീരിയസ് ആയൊരു ദൗത്യം ഏൽപ്പിക്കാനാണ് ഷെയ്ഫർ ബാരിയെ തേടിയെത്തിയത്. സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇൻ്റലിജൻസ് ശേഖരിക്കുകയായിരുന്നു ബാരി ചെയ്യേണ്ടിയിരുന്നത്. സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ, ഡ്രഗ് കാർട്ടലുകൾ എന്നിവരുടെ രഹസ്യ സങ്കേതങ്ങൾക്ക് മുകളിലൂടെ പറന്ന് അവയുടെ ചിത്രങ്ങൾ പകർത്തുക. അതിനായി വളരെ വേഗതയുള്ള ഒരു ചെറിയ ട്വിൻ എഞ്ചിൻ വിമാനവും അയാൾ ബാരിക്ക് നൽകി. എന്നാൽ നേരിട്ട് CIA-ക്ക് കീഴിലായിരുന്നില്ല ബാരി ജോലി ചെയ്യേണ്ടിയിരുന്നത്. പകരം ഇൻഡിപെൻഡൻറ്റ് ഏവിയേഷൻ കൺസൾട്ടൻസ് എന്ന കമ്പനിക്ക് കീഴിലായിരുന്നു. ഈ കമ്പനിക്ക് കീഴിൽ ബിസിനസ് ചെയ്തുകൊണ്ട് CIA-ക്ക് വേണ്ട ഇൻ്റലിജൻസ് ശേഖരിക്കുക എന്നതായിരുന്നു ബാരി ഏറ്റെടുക്കേണ്ട ദൗത്യം. പക്ഷേ ഈ രഹസ്യ ദൗത്യത്തെക്കുറിച്ച് കുടുംബത്തിലുള്ളവരോ കൂട്ടുകാരോ പോലും അറിയരുത് എന്നൊരു മുന്നറിയിപ്പും ഷെയ്ഫർ ബാരിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ ബാരി താൻ TWA-യിലെ ജോലി കളയുകയാണെന്നും ISC-ക്ക് കീഴിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണെന്നും ഭാര്യ ലൂസിയോട് പറഞ്ഞു. പക്ഷേ അത്രയും നല്ലൊരു ജോലി കളഞ്ഞ് പേര് പോലും കേട്ടിട്ടില്ലാത്തൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിനോട് ലൂസിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അവളെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ തക്കതായ കാരണങ്ങളും ബാരിയുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സാധാരണ പോലെ തന്നെ അയാൾ തൻ്റെ ജോലി തുടർന്നു. പക്ഷേ ഷെയ്ഫർ മുന്നോട്ട് വെച്ച ഓഫർ അയാളുടെ മനസ്സിൽ നിന്ന് പോയില്ല. അങ്ങനെ ഒരു ദിവസം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് അയാൾ തീരുമാനമെടുത്തത്. താൻ ഈ ജോലി ഉപേക്ഷിക്കുകയാണ്. ഉടൻ തന്നെ ടേക്ക് ഓഫ് ചെയ്യേണ്ടിയിരുന്ന ആ വിമാനത്തിൽ നിന്ന് അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നിന്നാണ് ഭാര്യയുടെ ജീവിതത്തിലെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത്. കോൾഡ് വാർ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. സോവിയറ്റ് യൂണിയൻ്റെ സപ്പോർട്ടോടെ അനേകം കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ സെൻട്രൽ അമേരിക്കയിൽ ഉയർന്നു വന്നു. CIA-ക്ക് ഇവരുടെ എല്ലാ രഹസ്യ സങ്കേതങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ടായിരുന്നു. പലതിനും മുകളിലൂടെ പറന്ന് അവയുടെ ചിത്രങ്ങൾ പകർത്തിയത് ബാരിയാണ്. തുരുതുര വെടിയുതിർക്കുന്ന കലാപകാരികൾക്ക് മുകളിലൂടെ വിമാനം പറത്തി ബാരി അവരുടെ ചിത്രങ്ങളെടുത്തു. പക്ഷേ ആ ചിത്രങ്ങളെടുത്തത് ബാരിയാണെന്ന് CIA-ക്ക് അറിയില്ലായിരുന്നു. അത് ഷെയ്ഫറിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇതൊന്നും അറിയാതെ പല രാജ്യങ്ങൾക്ക് മുകളിലൂടെയും ബാരി വിമാനം പറത്തി. ഹോണ്ടുറാസ്, ഇക്വഡോർ, ഗ്വാട്ടിമാല, എൽ സാൽവദോർ, അങ്ങനെ പലതും. അങ്ങനെ ആ മിഷനുകൾക്ക് ശേഷം ഷെയ്ഫർ ബാരിയെ മറ്റൊരു മിഷൻ ഏൽപ്പിച്ചു. പാനമയിലുള്ള നോറിയേഗ എന്ന കേണലിനടുത്തു നിന്ന് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുക. അതിന് പകരമായി അയാൾക്ക് പണം നൽകുക. മുൻപത്തെ അത്രയും റിസ്ക്കുള്ള ജോലിയായിരുന്നില്ല അത്. ശരിക്കും റിസ്ക് വീട്ടിലായിരുന്നു. കാരണം TWA-യിലെ ജോലി കളഞ്ഞത് ഇപ്പോഴും ലൂസിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് വീട്ടിലെത്തും മുന്നേ ബാരിക്ക് പൈലറ്റിൻ്റെ യൂണിഫോം എടുത്തിടണമായിരുന്നു. അങ്ങനെ പല നാടുകളിലൂടെയും സഞ്ചരിച്ച് 1980 ബാരി കൊളംബിയയിലേക്കെത്തി. കൊളംബിയയിൽ അയാളെ സ്വീകരിച്ചത് കാറിലെത്തിയ 3 പേരായിരുന്നു. അതിലൊരാളുടെ കയ്യിൽ ഒരു തൂക്കുമുണ്ടായിരുന്നു. അയാൾ വളരെ സൗമ്യമായി ബാരിയോട് കാറിൽ കയറാൻ പറഞ്ഞു. വേറെ മാർഗമൊന്നുമില്ലാതെ ബാരി അവരോടൊപ്പം കാറിൽ കയറി. അവർ ബാരിയെ എത്തിക്കുന്നത് ഹോർഹെ ഒച്ചോവയുടെ അടുത്തേക്കാണ്. താനൊരു ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തിയത്.
ബാരി CAA-ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണെന്ന് ഓച്ചോയ്ക്ക് അറിയാമായിരുന്നു. അയാൾക്ക് ബാരിയെപ്പോലൊരു മികച്ച പൈലറ്റിനെ ആവശ്യമുള്ളത് മറ്റൊരു കാര്യത്തിനായിരുന്നു. ഓച്ചോ ബാരിയുമായി പോകുന്നത് തൻ്റെ തോട്ടത്തിലേക്കാണ്, തൻ്റെ കൊക്കെയിൻ തോട്ടത്തിലേക്ക്. അവിടെ അയാളുടെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, കാർലോസ് ലെഡർ, പാബ്ലോ എസ്കോബാർ. പാബ്ലോയുടെയും സംഘത്തിൻ്റെയും കൊക്കെയിൻ ബിസിനസ്സിൻ്റെ തുടക്കകാലമായിരുന്നു അത്. അവരുടെ കൊക്കെയിൻ എല്ലാം അമേരിക്കയിലേക്ക് എത്തുമ്പോഴേക്കുമോ ബോർഡർ കടക്കുന്നതിന് തൊട്ടു മുൻപായോ ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി അഥവാ DEA പിടികൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊക്കെയിൻ കടത്താൻ അവർ പല മാർഗങ്ങളും നോക്കി, പക്ഷേ DEA അതിനെല്ലാം തടയിട്ടു. കൊക്കെയിൻ പ്ലെയിനിൽ US മയാമിയിലേക്ക് എത്തിക്കുകയായിരുന്നു ബാരി ചെയ്യേണ്ടിയിരുന്നത്. 1 kilo കടത്തിയാൽ $2,000 ഓച്ചോ ഓഫർ ചെയ്തത്. തുക കേട്ടപ്പോഴേ നല്ല റിസ്ക്കുള്ള ജോലിയാണെങ്കിലും അത് ഏറ്റെടുക്കാൻ ബാരി തയ്യാറായി. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ചെറിയ റൺവേയിൽ നിന്ന് വേണമായിരുന്നു ടേക്ക് ഓഫ് ചെയ്യാൻ. ബാരിക്ക് മുൻപ് പലരും അതിന് ശ്രമിച്ചിട്ടും എല്ലാം പരാജയമായിരുന്നു. വേറെ എവിടെ നിന്നെങ്കിലും ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ബാരി ചോദിച്ചെങ്കിലും കൊളംബിയൻ പട്ടാളത്തിൻ്റെ കണ്ണിൽ പെടുമെന്നുള്ളതുകൊണ്ട് അത് സാധ്യമല്ലായിരുന്നു. ഇയാൾക്ക് പറ്റില്ലെങ്കിൽ ഇയാളെ പറഞ്ഞുവിടാൻ പാബ്ലോ പറഞ്ഞു. പാബ്ലോ അങ്ങനെ പറഞ്ഞത് ഒരു വെല്ലുവിളിയായി തന്നെ ബാരി ഏറ്റെടുത്തു. അയാൾ ആ ചെറിയ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഓച്ചോയുടെയും സംഘത്തിൻ്റെയും പ്ലാനിനനുസരിച്ച് മയാമിയിൽ ലാൻഡ് ചെയ്യുന്നത് റിസ്ക്കായിരുന്നു. അതുകൊണ്ട് മാപ്പിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ കൊക്കെയിൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് ബാരി പറഞ്ഞു. ബാരി പറഞ്ഞത് ശരിയാണെന്ന് പാബ്ലോയ്ക്കും സംഘത്തിനും തോന്നി. അങ്ങനെ ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ 300 kiloയോളം കൊക്കെയിൻ അവർ ആ പ്ലെയിനിൽ നിറച്ചു. ബാരി ആ ചെറിയ റൺവേയിലൂടെ ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം പാബ്ലോയും ബാക്കിയുള്ളവരും ഇത്തവണ പ്ലെയിൻ തകരുമോ ഇല്ലയോ എന്ന് അവിടെ ഇരുന്ന് ബെറ്റ് വെച്ചു. ബാരി പ്ലെയിൻ മുന്നോട്ടെടുത്തു. പ്ലെയിൻ അവിടുത്തെ കാട്ടിലേക്ക് ഇടിച്ചു കയറുമെന്ന് തോന്നിയെങ്കിലും റൺവേയുടെ ഏറ്റവും അറ്റത്തെത്തിയപ്പോൾ പ്ലെയിൻ പതിയെ ഉയർന്നു പോയി. മരങ്ങൾക്കിടയിലൂടെ ചില്ലകളിൽ തട്ടിയാണ് പ്ലെയിൻ മുന്നോട്ട് പോയതെങ്കിലും അത് ഇത്തവണ തകർന്നില്ല. ബാരി പ്ലെയിൻ സേഫായി അപ്പുറത്തെത്തിച്ചു. പാബ്ലോ ബെറ്റിൽ തോറ്റു. അതായിരുന്നു ബാരിയുടെ ആദ്യത്തെ കൊക്കെയിൻ കടത്ത്. ഇടയ്ക്ക് വെച്ച് ഒരു റഡാറിൽ പെടുന്നുണ്ടെങ്കിലും സുരക്ഷിതമായി തന്നെ ലോഡുമായി ബാരി മയാമിയിലേക്ക് എത്തി. അവിടെ പാബ്ലോയുടെ ആളുകൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പ്ലെയിൻ ഓട്ടോ പൈലറ്റിലിട്ട് മാപ്പിൽ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ലോഡുകൾ ബാരി ഡ്രോപ്പ് ചെയ്തു. പിന്നീട് മയാമിയിൽ ലാൻഡ് ചെയ്തപ്പോൾ കസ്റ്റംസിന് കണ്ടെത്താൻ ആ പ്ലെയിനിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാർട്ടൽ ഏൽപ്പിച്ച ആദ്യത്തെ ദൗത്യം തന്നെ വിജയകരമായി ബാരി പൂർത്തിയാക്കി. പാബ്ലോയ്ക്ക് ബാരി ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായി. അയാൾ തന്നെ ഒരു ബാഗ് നിറയെ പണം ബാരിക്ക് കൊടുത്തു. ബുധനാഴ്ച ഒരു ലോഡ് കൂടി കൊണ്ടുപോകണമെന്ന് പാബ്ലോ അയാളോട് പറഞ്ഞു. പക്ഷേ ആ വിജയാഘോഷങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കൊളംബിയൻ പട്ടാളം ആ വീട് വളഞ്ഞു കഴിഞ്ഞിരുന്നു. ഇതൊക്കെ കണ്ടെന്ന് പേടിച്ചു പോയ ബാരിയെ പാബ്ലോ ആശ്വസിപ്പിച്ചു. ഇതൊക്കെ ഇവിടെ സാധാരണമാണ് എന്നുള്ള ഭാവമായിരുന്നു അയാൾക്ക്. പാബ്ലോയും സംഘവും രക്ഷപ്പെടാനൊന്നും നിന്നില്ല. അവർ നേരെ താഴെ ചെന്ന് പട്ടാളത്തിന് കീഴടങ്ങി. കാരണം അവരുടൻ തന്നെ ജാമ്യത്തിലിറങ്ങുമെന്ന് അവർക്കറിയാമായിരുന്നു. ഇതിനിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ബാരിയെയും പട്ടാളം അറസ്റ്റ് ചെയ്തു. ഓച്ചോയ്ക്കും പാബ്ലോയ്ക്കും ഉൾപ്പെടെ അവർക്ക് 3 പേർക്കും ഉടൻ തന്നെ ജാമ്യം കിട്ടി. പക്ഷെ അപ്പോഴും ബാരിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ബാരിയെ പുറത്തിറക്കാൻ വന്നത് ഷെയ്ഫറായിരുന്നു. അപ്പോഴേക്കും പട്ടാളത്തിൻ്റെ ഇടി കൊണ്ട് ബാരിയുടെ ഒരു പല്ല് കൊഴിഞ്ഞു പോയിരുന്നു. ലൂയിസിയാന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് നിന്നെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 6 മണിയോടെ നിൻ്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടാവും എന്ന് വന്ന പാടെ തന്നെ ഷെയ്ഫർ ബാരിയോട് പറഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് നിൽക്കുന്ന ബാരിക്ക് മുന്നിലേക്ക് ഷെയ്ഫർ മറ്റൊരു ഓഫർ വെച്ചു. ഓഫർ ഇങ്ങനെയായിരുന്നു. സെൻട്രൽ അമേരിക്കയിലെ നിക്കരാഗു എന്ന രാജ്യത്ത് സാൻഡിനിസ്റ്റാസ് എന്നൊരു കമ്മ്യൂണിസ്റ്റ് സംഘടന ഭരണം പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൊണാൾഡ് റീഗന് അവരുടെ മുന്നേറ്റത്തെ തടയേണ്ടതുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചമർത്താൻ റീഗൻ കണ്ടെത്തിയത് നിക്കരാഗുവയിലെ തന്നെ മറ്റൊരു സംഘടനയായ കോൺട്രാസിനെയാണ്. അതുകൊണ്ട് തന്നെ കോൺട്രാസിന് ആയുധങ്ങൾ എത്തിക്കണം. എന്നാൽ US കോൺഗ്രസ് റീഗനെ അതിന് സമ്മതിച്ചില്ല. കാരണം വിയറ്റ്നാം യുദ്ധം പോലെ ഇത് മറ്റൊരു വലിയ യുദ്ധമായേക്കാം. അതുകൊണ്ട് തന്നെ US കോൺഗ്രസ് അറിയാതെ വേണമായിരുന്നു കോൺട്രാസ് പോരാളികൾക്ക് ആയുധം എത്തിക്കാൻ. അതിന് റീഗൻ CAA-യുടെ സഹായം തേടി. അത് ചെയ്യാൻ CAA-ക്ക് പുറത്തുനിന്ന് നല്ലൊരു പൈലറ്റിനെ ആവശ്യമുണ്ടായിരുന്നു. ഈ ദൗത്യത്തിന് സമ്മതിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ കൊക്കെയിൻ കേസ് ഒഴിവാക്കി കൊടുക്കാമെന്ന് ഷെയ്ഫർ പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഉടനെ തന്നെ വീട്ടിൽ റെയ്ഡ് നടക്കും. അതുകൊണ്ട് ബാരിക്കും കുടുംബത്തിനും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും മീന എന്ന സ്ഥലത്ത് തയ്യാറാക്കി വെച്ചിട്ടാണ് ഷെയ്ഫർ വന്നിരിക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ 4 മണിയോടെ തന്നെ ബാരി വീട്ടിലേക്ക് തിരിച്ചെത്തി. എത്രയും വേഗം നമുക്കിവിടെ നിന്ന് പോകണമെന്ന് ലൂസിയോട് പറഞ്ഞു. ബാരിയുടെ ടെൻഷനും അയാളുടെ ഒരു പല്ലും പോയിരിക്കുന്നത് കണ്ട് എന്തോ വലിയ പ്രശ്നമാണെന്ന് ലൂസിക്ക് മനസ്സിലായി.
അതുകൊണ്ട് തന്നെ അധികമൊന്നും ചോദിക്കാതെ തന്നെ അവർ മകളെയുമായി മീനയിലേക്ക് പുറപ്പെട്ടു. മീനയിൽ അധികം ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു അവർക്ക് താമസിക്കാനുള്ള വീട്. അവിടെ നിന്ന് കുറച്ചകലെയായി 2000 ഏക്കർ വരുന്ന ഒരു എയർപോർട്ടും അവർ തയ്യാറാക്കി നിർത്തിയിരുന്നു. വീട്ടിലേക്കെത്തി ലൂസിയോട് അധികമൊന്നും വിശദീകരിക്കാതെ മാരി ഷെയ്ഫറിനൊപ്പം എയർപോർട്ടിലേക്കെത്തി. ആ വലിയ എയർപോർട്ടും അവിടെ ഉണ്ടായിരുന്ന വിമാനവും ബാരിക്കുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊന്നും കൂടി അവിടെ ഉണ്ടായിരുന്നു. അത് പാബ്ലോ കൊടുത്ത പണം നിറച്ച ബാഗായിരുന്നു. ആ എയർപോർട്ടിൽ വെച്ച് ആയുധങ്ങളും കോൺട്രാസിനടുത്തേക്ക് പോകാനുള്ള മാപ്പുകളും ഷെയ്ഫർ ബാരിക്ക് കൈമാറി. ആ മാപ്പുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. FBI, DEA, ATF, കസ്റ്റംസ് തുടങ്ങി അമേരിക്കയിലെ എല്ലാ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെയും കണ്ണുവെട്ടിച്ച് ആയുധം കടത്താനുള്ള എല്ലാ റൂട്ടുകളും ആ മാപ്പിലുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഭക്ഷണവും മേടിച്ച് ബാരി തിരിച്ച് വീട്ടിലേക്കെത്തി. വീട്ടിലെത്തിയ ഉടനെ വളരെ വയലൻ്റായാണ് ലൂസി പെരുമാറിയത്. എന്താണ് അവർക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് അവർക്കറിയണമായിരുന്നു. അപ്പോഴാണ് TWA ജോലി താൻ വിട്ടു എന്ന് ബാരി അവരോട് പറഞ്ഞത്. ഇത് കേട്ട ഉടനെ നമ്മളിനി ജീവിക്കാൻ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നൊക്കെ അവർ ചോദിക്കാൻ തുടങ്ങി. ബാരി അപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിലെ പണം ആ മുറിയുടെ ഓരോ കോണിലേക്കും എറിഞ്ഞു കാണിച്ചു. അത്രയും പണം കണ്ട് ഇതെല്ലാം ലീഗലാണോ എന്ന് മാത്രമേ ലൂസി ചോദിച്ചുള്ളൂ. അപ്പോഴാണ് ആരോടും പറയരുത് എന്ന് പറഞ്ഞ ആ കാര്യം ബാരി ലൂസിയോട് പറഞ്ഞത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് CIA വേണ്ടിയാണ്. പക്ഷേ ലൂസിക്ക് അതത്ര വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആയുധങ്ങളും ഭക്ഷണവുമായി ബാരി നിക്കരാഗ്വയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ ബാരി വിചാരിച്ച പോലെ അത്ര ഫ്രണ്ട്ലി ആയിരുന്നില്ല കോൺട്രാസ്. അവർ ബാരിയെ പ്ലെയിനിൽ നിന്ന് പിടിച്ചിറക്കി അയാളുടെ ബൂട്ടും കൂളിംഗ് ഗ്ലാസും ഊരിയെടുത്തു. അതുകൊണ്ട് തന്നെ രണ്ടാമത് ബാരി ലോഡുമായി ചെന്നത് ഒരു ബേസ്ബോൾ ബാറ്റും കൈ പിടിച്ചുകൊണ്ടാണ്. അവിടെ എത്തി ആയുധങ്ങളും ഭക്ഷണവും മദ്യവും അവർക്ക് കൊടുക്കുമ്പോൾ മറ്റൊരാൾ ജീപ്പിൽ അവിടേക്ക് വന്നു. അത് ഓച്ചോ ആയിരുന്നു. ഓച്ചോ അവിടെ എത്തിയത് മറ്റൊരു പ്ലാനുമായിട്ടായിരുന്നു. സത്യത്തിൽ കോൺട്രാസിന് യുദ്ധത്തിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അവർക്ക് അമേരിക്കയിൽ നിന്നുള്ള ഫണ്ടിങ് മാത്രമായിരുന്നു വേണ്ടത്. അഡോൾഫോ കലേറോ എന്നൊരാളായിരുന്നു അവരുടെ നേതാവ്. ഓച്ചോ തൻ്റെ പുതിയ പ്ലാൻ ബാരിയോട് പറഞ്ഞു. അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങൾ ബാരി കൊളംബിയയിലേക്ക് എത്തിക്കണം. എന്നിട്ട് കൊളംബിയയിൽ നിന്ന് അവരുടെ കൊക്കെയിൻ കോൺട്രാസിലേക്ക് എത്തിക്കണം. കോൺട്രാസ് അത് ഫിഷിംഗ് ബോട്ടുകളിലായി മയാമിയിലേക്ക് എത്തിക്കും. ബാക്കിയുള്ള കൊക്കെയിൻ ബാരി തന്നെ US എത്തിക്കണം. ബാരിക്കും കോൺട്രാസിനും ആവശ്യത്തിനുള്ള പണവും കിട്ടും. കാർട്ടലിന് അമേരിക്കൻ മെയ്ഡ് ആയുധങ്ങളും കിട്ടും. CIA കൊടുത്ത മാപ്പുള്ളതുകൊണ്ട് എല്ലാ ഫെഡറൽ ഏജൻസികളുടെയും കണ്ണുവെട്ടിച്ച് കൊക്കെയിനും ആയുധങ്ങളും നിഷ്പ്രയാസം കടത്താൻ ബാരിക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ബാരി തൻ്റെ ജോലി തുടങ്ങി. സെൻട്രൽ അമേരിക്കയുടെ ആകാശത്തുകൂടി അയാൾ കൊക്കെയിനും ആയുധങ്ങളുമായി പറന്നു നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ ബാരിക്ക് ഇത്രയും ലോഡ് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് 4 പൈലറ്റുമാരെ കൂടി ബാരി റിക്രൂട്ട് ചെയ്തു. അങ്ങനെ അവരഞ്ചുപേരും ടൺ കണക്കിന് കൊക്കെയിനും ആയുധങ്ങളും കടത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഷെയ്ഫർ ബാരിയെ കാണാൻ മീനയിലേക്കെത്തി. കോൺട്രാസിനെ US കൊണ്ടുവന്ന് പരിശീലിപ്പിക്കാൻ പോവുകയാണെന്ന് അയാൾ പറഞ്ഞു. അതിനുവേണ്ടി എയർപോർട്ടിൻ്റെ കുറച്ച് സ്ഥലം അവർക്ക് വേണമായിരുന്നു. കോൺട്രാസിനെ മീനയിലേക്ക് എത്തിക്കേണ്ടതും ബാരിയായിരുന്നു. അങ്ങനെ പല തവണയായി ബാരിയും മറ്റ് 4 പൈലറ്റുമാരും കോൺട്രാസ് പോരാളികളെ US എത്തിച്ചു. അവരവിടെ പരിശീലനവും തുടങ്ങി. ഈ സമയമായപ്പോഴേക്കും ബാരിയെക്കുറിച്ച് ഷെയ്ഫറിന് പുറമെ CIA അറിവുണ്ടായിരുന്നു. ബാരിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ബാങ്കുകളിൽ പെട്ടി നിറയെ പണം അയാൾ ഇൻവെസ്റ്റ് ചെയ്തു. വീട് പുതുക്കി പണിതു. പുതിയ കാറുകൾ വാങ്ങിക്കൂട്ടി. ആ പുതിയ കാറുകൾ നിറച്ചും പണമായിരുന്നു. നിർത്താതെ ഇങ്ങനെ പണം വന്നിട്ടും അയാൾ എന്താണ് ശരിക്കും ചെയ്യുന്നതെന്ന് ലൂസി ചോദിച്ചില്ല. പണം ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടാൻ തുടങ്ങിയപ്പോൾ പണം ചിലവഴിക്കാൻ ബാരി പുതിയ മാർഗങ്ങൾ കണ്ടെത്തി. ഒരു ലിക്കർ കമ്പനിയും ഒരു ഏവിയേഷൻ കമ്പനിയും അയാൾ തുടങ്ങി. വലിയ വിമാനങ്ങൾ വാങ്ങിച്ചു കൂട്ടി. ഇതേ സമയം മെഡലിൻ കാർട്ടലും വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരേ സമയം CIA കൊളംബിയൻ ഡ്രഗ് കാർട്ടലിൻ്റെയും സുഹൃത്തായി മാറി ബാരി. മീന നാഷണൽ ബാങ്കിൽ അയാൾ 10 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തു. മീന സ്റ്റേറ്റ് ബാങ്കിൽ 12 മില്യൺ. മീന ട്രസ്റ്റ് ബാങ്കിൽ 15 മില്യൺ. പാനമയിലെയും മയാമിയിലെയും ബാങ്കുകളിലായി അയാൾക്കിപ്പോൾ 50 മില്യൺ നിക്ഷേപമുണ്ട്. ഇതിനൊക്കെ പുറമെ വീടിന് പിറകിലായി $1,000,000 അയാൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ലൂസിയുടെ അനിയൻ JB അവരുടെ വീട്ടിലേക്ക് വരുന്നത്. ലൂസി നിർബന്ധിച്ചപ്പോൾ ബാരി JB എയർപോർട്ടിൽ പുതിയൊരു ജോലി ശരിയാക്കി കൊടുത്തു. ഈ സമയം വീട് നിറയെ പണമാണ്. വീട്ടിലെ ഷെൽഫുകളിലും മുറ്റത്തും എന്തിന് കുതിരപ്പന്തിയിൽ വരെ പണമാണ്. കൂടുതൽ കൂടുതൽ പൈസ കിട്ടുമ്പോൾ ഇതൊക്കെ എവിടെ സൂക്ഷിക്കുമെന്നോർത്താണ് ബാരി ടെൻഷൻ അടിച്ചത്.
പുതിയതായി പണം കുഴിച്ചിട്ട് ആ മുറ്റം കുഴിക്കുമ്പോൾ എല്ലാം അവിടെ നിന്ന് മുൻപ് കുഴിച്ചിട്ട ബാഗും പണവും പുറത്തു വന്നു. ഷെൽഫുകളിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ അവിടെയും സ്ഥലമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ജേബി പുതിയൊരു കാറും വാങ്ങി തൻ്റെ ഗേൾഫ്രണ്ടിനെയുമായി ആ വീട്ടിലേക്ക് വന്നത്. ഭാര്യ അവനെ പിടിച്ച് മാറ്റി നിർത്തി ഇത്രയും പണം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചു. ഷെൽഫിൽ നിന്നാണ് കിട്ടിയത് എന്ന് അവൻ സത്യം പറഞ്ഞു. പണമൊക്കെ ആവശ്യത്തിനുണ്ട്, പക്ഷേ അത് ചോദിക്കാതെയും പറയാതെയും കൊണ്ടുപോയി ചിലവാക്കരുത് എന്ന് ബാരി അവനോട് പറഞ്ഞു. ബാരി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ജേബിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഒരിക്കൽ ജേബി ടൗണിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ കാറിൽ പൈസ വെച്ചാൽ ശരിയാവില്ല എന്നോർത്ത് അയാൾ ഒരു പെട്ടി നിറയെ പണവുമായി റെസ്റ്റോറൻറ്റിലേക്ക് കയറി. പക്ഷേ അത്രയും പൈസയുമായി ജേബി വരുന്നത് റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ കാണുന്നുണ്ടായിരുന്നു. അയാളെ അവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ജേബി അവിടെ നിന്ന് ഇറങ്ങി ഓടി. സംശയം തോന്നിയ പോലീസുകാരനും പിറകെ ഓടി അവനെ പിടിച്ചു. ലൂസി ഈ കാര്യം വിളിച്ചു പറയുമ്പോൾ ബാരി പാബ്ലോയോടൊപ്പം നിക്കരാഗുവയിലായിരുന്നു. ഗവൺമെൻറ്റുമായി യുദ്ധം തുടങ്ങിയതുകൊണ്ട് പാബ്ലോയ്ക്ക് കൊളംബിയയിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അത്രയും വലിയ പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജേബി അറസ്റ്റ് ചെയ്ത കാര്യം ബാരി അറിയുന്നത്. ഉടനെ തന്നെ ബാരി യു എസിലേക്ക് പറഞ്ഞു. അവിടെ എത്തി ജേബിക്ക് ഒരു ലോയറിനെ ഏർപ്പാടാക്കിയപ്പോഴേക്കും ഓച്ചോയുടെ കോളെത്തി. കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നീ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട, ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ശരിയാക്കിക്കോളാം എന്നാണ് ഓച്ചോ പറഞ്ഞത്. പക്ഷേ തൻ്റെ ഫാമിലിയുടെ കാര്യത്തിൽ കാർട്ടൽ കൈകടത്തുന്നത് ശരിയാവില്ല എന്ന് ബാരിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. ഓച്ചോ പറഞ്ഞതുപോലെ ജേബിക്ക് അവർ ജാമ്യം എടുത്തു കൊടുത്തു. ഇനി ജേബി അവിടെ നിൽക്കുന്നത് ശരിയാവില്ല എന്ന് ബാരിക്ക് തോന്നി. അവൻ എന്തെങ്കിലും പുറത്ത് പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. അതുകൊണ്ട് തന്നെ ഒരു ബാഗ് നിറയെ പണം കൊടുത്ത് ഡല്ലസിലേക്ക് പൊക്കണം, ഇനി ഇവിടേക്ക് തിരിച്ചു വന്നേക്കരുത് എന്ന് പറഞ്ഞ് ബാരി അവനെ പറഞ്ഞു വിടാൻ തുടങ്ങി. പോകും മുൻപ് ഞാൻ അവിടെ ചെന്നിട്ട് അഡ്രസ്സ് അയക്കും, എല്ലാ മാസവും എനിക്ക് കാശ് അയച്ചോണം എന്ന് ജേബി ബാരിയോട് പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഓച്ചോ എല്ലാം ശരിയാക്കോളാം എന്ന് പറഞ്ഞ കാര്യം ബാരി ഓർത്തത്. ജേബി മുന്നോട്ടെടുത്ത കാറിന് പിന്നാലെ ബാരി ഓടിച്ചെന്നെങ്കിലും അപ്പോഴേക്കും ആ കാറ് പൊട്ടിച്ചിതറി. ജേബി ഒന്നും പുറത്തു പറയാതിരിക്കാൻ അവനെ ഇല്ലാതാക്കുന്ന കാര്യമായിരുന്നു ഓച്ചോ പറഞ്ഞത്. ആ സംഭവം ആരും കണ്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി സമയം കളയാതെ ബാരി ആ കാർ ഒരു കാട്ടിലേക്ക് കയറ്റിയിട്ടു. ആകെ വല്ലാതെ എയർപോർട്ടിലേക്ക് എത്തിയ ബാരിയോട് ജേബി വല്ലതും പുറത്തു പറയുമോ എന്ന് ബാക്കിയുള്ള പൈലറ്റുമാർ ചോദിച്ചപ്പോൾ ഇല്ല, ഇനി അവനൊന്നും പുറത്തു പറയില്ല എന്നായിരുന്നു ബാരിയുടെ മറുപടി. ഇതേ സമയം യു എസിൽ നിന്ന് സി എ എ കോൺട്രാസിന് അയച്ച 10,500 AK-47 തോക്കുകളിൽ 5,000 കൊളംബിയൻ കാർട്ടലിൻ്റെ കയ്യിലാണെന്നുള്ള വിവരം സി എ എയുടെ ചെവിയിലെത്തിയിരുന്നു. മറുപടി പറയേണ്ടത് ഷെയ്ഫറായിരുന്നു. അതോടെ ബാരിയെക്കുറിച്ചുള്ള എല്ലാ രേഖകളും വിവരങ്ങളും നശിപ്പിച്ചു കളയാൻ ഷെയ്ഫർ കൂടെയുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തു. ഈ സമയം തന്നെ പിടിക്കാൻ ഫെഡറൽ ഏജൻസികൾ വരുമെന്ന് ഉറപ്പായതോടെ തോക്കുകളും കൊക്കെയിനും മറ്റ് രേഖകളും എയർപോർട്ടിൽ നിന്ന് മാറ്റാൻ ബാരി തീരുമാനിച്ചു. പക്ഷേ അതൊക്കെ മാറ്റുന്നതിനിടയിൽ ഡി ഇ എ അവിടേക്കെത്തി. പിന്നാലെ ATFഉം FBIയും ലോക്കൽ പോലീസും അവിടേക്കെത്തി. 4 വശത്തുനിന്നും അവർ ബാരിയും സംഘത്തെയും വളഞ്ഞു. ബാരിയെ അറസ്റ്റ് ചെയ്തവർ കൊണ്ടുപോകുന്നത് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ഡാന സിബോട്ടയുടെ അടുത്തേക്കാണ്. 4 ഫെഡറൽ ഏജൻസികളാണ് നിൻ്റെ പിറകെ ഉള്ളത്. ആയുധക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, മണി ലോണ്ടറിങ് ഇത്രയും മതി, ഇനിയുള്ള കാലം നിന്നെ ജയിലിലിടാൻ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഗവർണർ ബിൽ ക്ലിൻ്റൻ്റെ കോളെത്തി. എല്ലാവരോടും മുറിക്ക് പുറത്തേക്ക് പോകാൻ ഡാന പറഞ്ഞു. മുറിക്ക് പുറത്തിറങ്ങിയ ബാരി അയാൾക്ക് ചുറ്റുമുണ്ടായിരുന്ന ഓഫീസേഴ്സിനോട് താൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് കയ്യും വീശി ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ആ ഓഫീസേഴ്സിന് ചിരിയാണ് വരുന്നത്. കാരണം രാജ്യത്തെ എല്ലാ ഫെഡറൽ ഏജൻസികളും ഒന്നിച്ചു പിടിച്ച ഒരു ക്രിമിനലാണ് ഇപ്പോൾ കയ്യും വീശി ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നത്. പക്ഷേ അറ്റോർണി ജനറൽ മുറി വിട്ട് പുറത്തേക്ക് വന്നത് ബാരിയുടെ കയ്യിലെ വിലം കഴിക്കാൻ പറയാനാണ്. മുകളിൽ നിന്നുള്ള ഓർഡറാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡാന പറയുമ്പോൾ ആ ഓഫീസേഴ്സിന് അയാളുടെ കയ്യിലെ വിലം കഴിക്കുകയല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ലായിരുന്നു. അത്രയും ഓഫീസേഴ്സിന് മുന്നിലൂടെ ബാരി കയ്യും വീശി ഇറങ്ങിപ്പോയി. ഷെയ്ഫറാണ് തന്നെ പുറത്തിറക്കിയത് എന്നാണ് ബാരി കരുതിയത്. പക്ഷേ പുറത്തിറങ്ങി തൻ്റെ അഡ്വക്കേറ്റ്സിനോട് ചോദിക്കുമ്പോൾ ഷെയ്ഫർ എന്നൊരാളെക്കുറിച്ച് അവർ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ബാരി അവരോടൊപ്പം ആ കാറിൽ കയറി. അവർ ബാരിയെ കൊണ്ടുപോകുന്നത് വാഷിങ്ടണിലേക്കാണ്. കാരണം ബാരിയെ പുറത്തിറക്കിയത് വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഡയറക്റ്റ് ഓർഡർ പ്രകാരമായിരുന്നു. അവിടെ അയാളെ കാത്തിരുന്നത് 2 പേരായിരുന്നു. ഒരാൾ ഡി ഇ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, മറ്റൊരാൾ കേണൽ ഒലിവർ നോർത്ത്, പ്രസിഡൻറ്റിൻ്റെ വിശ്വസ്തൻ. ഡി ഇ എക്ക് പാബ്ലോയുടെ മെഡലിൻ കാർട്ടലിനെ വേരോടെ പിഴുതെറിയണമായിരുന്നു.
കേണലിനാകട്ടെ സെൻട്രൽ അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഡ്രഗ് കാർട്ടലുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കണമായിരുന്നു. അതിന് പറ്റിയയാൾ, അല്ലെങ്കിൽ ഇവരുമായെല്ലാം നല്ല ബന്ധമുണ്ടായിരുന്ന ആൾ, അത് ബാരിയായിരുന്നു. തങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ അയാൾക്കെതിരെയുള്ള കേസുകളെല്ലാം ഒഴിവാക്കി ഒരു ഹീറോ ആയി യു എസിലേക്ക് തിരിച്ചെത്തിക്കാമെന്ന് ബാരിക്ക് അവർ വാക്കുകൊടുത്തു. മറ്റെല്ലാ ഓഫറുകളും പോലെ ഇതും ബാരിക്ക് നിരസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഇപ്പോൾ ബാരി വർക്ക് ചെയ്യുന്നത് വൈറ്റ് ഹൗസിന് വേണ്ടിയാണ്. അങ്ങനെ ഒരുപാട് ക്യാമറകൾ ഘടിപ്പിച്ചൊരു വിമാനത്തിൽ ബാരി പീറ്റ് എന്ന കോ പൈലറ്റിനൊപ്പം വീണ്ടും നിക്കരാഗ്വയിലേക്ക് പുറപ്പെടാനൊരുങ്ങി. വിമാനത്തിലേക്ക് ഡ്രഗ്സ് കയറ്റുന്നവരുടെയും അതിന് നേതൃത്വം നൽകുന്നവരുടെയും ചിത്രങ്ങൾ എടുക്കേണ്ടതുണ്ടായിരുന്നു. ഈ ചിത്രങ്ങൾ ക്ലാസിഫൈഡ് ആയിരിക്കും, പുറത്തു വിടില്ല എന്ന് ഡി ഇ എ ബാരിക്ക് ഉറപ്പും കൊടുത്തു. ഈ സമയം നിക്കരാഗ്വ സാൻഡിനിസ്റ്റ ഭരണത്തിന് കീഴിലാണ്. ബാരിയും പീറ്റും അവിടെ ചെന്നിറങ്ങുമ്പോൾ അവിടെ ഒരു ആർമി തന്നെ ഉണ്ടായിരുന്നു. വിമാനത്തിൽ നിന്നിറങ്ങാൻ തുടങ്ങുമ്പോൾ തോക്കുമായി പട്ടാളം അവരെ വളഞ്ഞു. അവരെ മുട്ടിൽ നിർത്തി പട്ടാളം അവർക്ക് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ ഓച്ചോ അവിടേക്ക് വന്നു, കൂടെ ഒരു മിലിറ്ററി ഓഫീസറും. ഓച്ചോയെ കണ്ടപ്പോൾ ബാരിക്ക് ചെറിയൊരു ആശ്വാസമായി. എങ്കിലും ഇവന്മാരെ ഷൂട്ട് ചെയ്യും എന്ന് ഓച്ചോ പട്ടാളക്കാരോട് പറഞ്ഞപ്പോൾ ബാരി ഒന്ന് പേടിച്ചു. പക്ഷേ അത് ബാരിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഓച്ചോ ചെയ്തതായിരുന്നു. ഓച്ചോയ്ക്ക് ഇപ്പോഴും തന്നെ സംശയമൊന്നുമില്ല എന്ന് ബാരിക്ക് മനസ്സിലായി. ഇതൊക്കെ നടക്കുമ്പോൾ ആ മിലിറ്ററി ഓഫീസർ ആ പ്ലെയിനിൽ കയറി കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പിച്ചു. ഓച്ചോ അപ്പോഴേക്കും ബാരിയുമായി പാബ്ലോയുടെ അടുത്തേക്ക് പോയി. ബാരി അടുത്ത് ചെല്ലുമ്പോൾ പാബ്ലോ കുറച്ച് ചൂടിലായിരുന്നെങ്കിലും ബാരി കൊണ്ടുവന്ന 3 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ പാബ്ലോയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തപ്പോൾ പാബ്ലോയ്ക്കും സന്തോഷമായി. അങ്ങനെ അവർ 1500 കിലോ കൊക്കെയിൻ ആ പ്ലെയിനിലേക്ക് നിറച്ചു. പ്ലെയിനിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്ത എല്ലാവരുടെയും ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു, കൂട്ടത്തിൽ ആ മിലിറ്ററി ഓഫീസറുടെയും. ആ മിലിറ്ററി ഓഫീസർ നിക്കരാഗ്വൻ മിലിറ്ററി കമാൻഡറായ ഫെഡറിക് വോഗനായിരുന്നു. നിക്കരാഗ്വൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തന്നെയാണ് മയക്കുമരുന്ന് കടത്തിന് ഒത്താശ ചെയ്യുന്നത് എന്നതിന് ഇതിലും നല്ലൊരു തെളിവ് അമേരിക്കയ്ക്ക് കിട്ടാനില്ലായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് വലിയ വാർത്തയായി. പ്രസിഡന്റ് തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. പക്ഷേ ബാരി പ്രതീക്ഷിക്കാത്തതൊന്നുകൂടി അതിനോടൊപ്പം സംഭവിച്ചു. വാർത്തയോടൊപ്പം വൈറ്റ് ഹൗസ് ആ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ബാരിക്ക് മനസ്സിലായി. കാരണം ആ വാർത്ത കാർട്ടലിൻ്റെ ചെവിയിലും എത്തിയിരുന്നു. ബാരി തങ്ങളെ ചതിക്കുകയായിരുന്നുവെന്ന് ഓച്ചോയ്ക്കും പാബ്ലോയ്ക്കും മനസ്സിലായി. ബാരി ഡി ഇ എ ഹെഡിനെ വിളിച്ചപ്പോൾ അത് പുറത്തു പോകേണ്ടതല്ലായിരുന്നു, പക്ഷേ എങ്ങനെയോ പുറത്തുപോയി. അതിലൊന്നും ഇനി ചെയ്യാനില്ല, ഈ ജോലി ഏറ്റെടുക്കുമ്പോൾ ഇതിൻ്റെ റിസ്കുകളെക്കുറിച്ച് നിനക്ക് അറിയാമായിരുന്നല്ലോ എന്നായിരുന്നു അയാളുടെ മറുപടി. ഡി ഇ എ തനിക്ക് പണി തന്നതാണെന്ന് ബാരിക്ക് മനസ്സിലായി. കാരണം കാർട്ടൽ ഇനി തന്നെ വെറുതെ വിടില്ല എന്ന് ബാരിക്ക് അറിയാമായിരുന്നു. ഇനി ഏത് നിമിഷവും ഫെഡറൽ ഏജൻസികൾ തൻ്റെ പിറകെ വന്നേക്കുമെന്നും ബാരിക്ക് അറിയാമായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് സംഭവിച്ചു. അവർ ബാരിയുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകിട്ടി. ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നതും എന്തിന് വീടിന് പിറകിൽ കുഴിച്ചിട്ടിരുന്ന പണം പോലും അവർ പിടിച്ചെടുത്തു. ഫെഡ്സ് റെയ്ഡിന് വരുമ്പോൾ പറ്റുന്നത്രയും ആഭരണങ്ങൾ എടുത്ത് അണിയണമെന്ന് ബാരി ലൂസിയോട് പറഞ്ഞിരുന്നു. കാരണം അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ ഫെഡ്സ് സീസ് ചെയ്യില്ല. റെയ്ഡ് നടക്കുമ്പോൾ ലൂസി പറ്റുന്നത്രയും ആഭരണങ്ങൾ ശരീരത്ത് അണിഞ്ഞിരുന്നു. താൻ എന്തായാലും ജയിലിൽ പോകുമെന്നറിയാവുന്നതുകൊണ്ട് ലൂസിയെയും മക്കളെയും സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ പോവുകയാണെന്ന് ബാരി പറഞ്ഞു. ഇത് കേട്ടപ്പോഴേ ദേഷ്യം വന്നിട്ടിരുന്ന ആഭരണങ്ങളെല്ലാം ലൂസി വലിച്ചുരിയെറിഞ്ഞു. എന്നിരുന്നാലും ബാരി അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ലൂസിയെയും കുട്ടികളെയും ബാരി ദൂരെ സേഫായി ഒരിടത്തേക്ക് മാറ്റി. ബാരിയെ ഫെഡ്സ് അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. ഡാന സിബോട്ടായിരുന്നു പ്രോസിക്യൂട്ടർ. പക്ഷേ ഇവിടെയും ബാരി പ്രതീക്ഷിക്കാത്തത് തന്നെ സംഭവിച്ചു. അയാൾക്കെതിരെയുള്ള തെളിവുകളെല്ലാം CIA നശിപ്പിച്ചിരുന്നു. അയാളുടെ പ്ലെയിനുകളും എയർപോർട്ടും ക്ലാസിഫൈഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ ശിക്ഷിക്കാൻ മാത്രമുള്ള തെളിവുകളൊന്നും കോടതിക്ക് കിട്ടിയില്ല. ബാരി അഴിക്കുള്ളിലായില്ല. പകരം 1000 മണിക്കൂർ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു അയാൾക്ക് കിട്ടിയ ശിക്ഷ. ബാരിക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ആ കോടതി മുറിക്കുള്ളിൽ നിന്നും കൈയും വീശിയിറങ്ങിപ്പോയി. പക്ഷേ കോടതി വെറുതെ വിട്ടാലും കാർട്ടൽ അയാളെ വെറുതെ വിടുമായിരുന്നില്ല. ബാരിയെ കൈകാര്യം ചെയ്യാൻ അവർക്ക് വേറെ പ്ലാനുണ്ടായിരുന്നു. കോടതി വെറുതെ വിട്ടതോടെ ബാരി കമ്മ്യൂണിറ്റി സർവീസ് തുടങ്ങി. അതിനിടയിൽ ബാരി ഇതുവരെ തൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ റെക്കോർഡഡ് ടേപ്പുകളും അയാൾ തരം തിരിച്ച് തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു. കാർട്ടൽ തൻ്റെ പിറകെ ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് ഓരോ ദിവസവും ഓരോ മോട്ടലുകളിലാണ് അയാൾ താമസിച്ചത്. ഓരോ തവണയും കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് കുറച്ചൊന്ന് മാറി നിൽക്കാൻ ബാരി പറയുന്നുണ്ട്. കാറിൽ ബോംബ് വെച്ച് തന്നെ കൊല്ലുമെന്നാണ് ബാരി പ്രതീക്ഷിച്ചത്. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല.
ഒരിക്കൽ കമ്മ്യൂണിറ്റി സർവീസിനായി സാൽവേഷൻ ആർമി എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് എത്തുമ്പോൾ ആരോ ഒരാൾ വളരെ വേഗം തൻ്റെ കാറിനടുത്തേക്ക് നടന്നു വരുന്നത് ബാരി കണ്ടു. അയാളുടെ കയ്യിൽ ഒരു ഷോർട്ട് ഗണ്ണുമുണ്ടായിരുന്നു. ബാരി കാറിൽ നിന്നിറങ്ങി ഓടാൻ തുടങ്ങിയെങ്കിലും ഓടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ബാരി കാറിൽ തന്നെ ഇരുന്നു. നടന്നു വന്നയാൾ വേഗം കാറിനടുത്തെത്തി ബാരിക്ക് നേരെ നിറയൊഴിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും തീർന്നില്ല. വീഡിയോ ടേപ്പുകളും അതിന് തക്കതായ തെളിവുകളും FBI ബാരിയുടെ കാറിൽ നിന്ന് കണ്ടെടുത്തു. പീറ്റും മറ്റ് പൈലറ്റുമാരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ലൂസി ആകട്ടെ തൻ്റെ പഴയ ജോലിയിലേക്ക് തന്നെ തിരിച്ചു കയറി. ബാരി സമ്പാദിച്ചതിൽ അന്ന് എടുത്തണിഞ്ഞ കുറച്ച് ആഭരണങ്ങൾ മാത്രമാണ് അവരുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്നത്. ഇതേ സമയം ഷെയ്ഫർ പുതിയൊരാശയവുമായി മുന്നോട്ട് വന്നു. ഇറാൻ ആയുധങ്ങൾ വിറ്റ് കോൺട്രാസിനെ ഫണ്ട് ചെയ്യുക. അതിന് അയാൾക്കൊരു പ്രൊമോഷനും കിട്ടി. അയാൾ ആയുധങ്ങളും മറ്റ് സപ്ലൈകളുമായി ബാരിയുടെ വിമാനങ്ങളിൽ കോൺട്രാസിനടുത്തേക്ക് പറന്നുകൊണ്ടേയിരുന്നു. നിക്കരാഗ്വയിൽ വെച്ച് അതിലൊരു വിമാനം വെടിവെച്ചിരുന്നത് വരെ.